ഒരു കാലത്ത് ഹിന്ദി സിനിമകളിൽ തിളങ്ങി നിന്ന നായകൻ, താരാരാധന കൊണ്ട് ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ പൊതിഞ്ഞു കെട്ടുകയായിരുന്നു. 1980 മുതൽ 90 വരെയുള്ള ബോളിവുഡ് ചിത്രങ്ങളുടെ കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രം അറിയപ്പെട്ടിരുന്നു. ഏകദേശം എടുത്തു നോക്കിയാൽ ആ 10 വർഷത്തിനിടയിൽ ചെയ്തത് 100 ചിത്രങ്ങളാണ്. ആ റെക്കോർഡ് ഇതുവരെ ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല. 1989 ചെയ്തത് 19 ചിത്രങ്ങൾ, ആ റെക്കോർഡും തകർക്കപ്പെട്ടിട്ടില്ല. ഗൗരംഗ ചക്രവർത്തി എന്ന മിഥുൻ ചക്രവർത്തി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് സ്വന്തമാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നക്സലേറ്റിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് BJP യിലേക്കാണ്. രാഷ്ട്രീയത്തിൽ 4 ഘട്ടങ്ങളിലൂടെ അദ്ദേഹം മാറിമറിഞ്ഞു. നക്സലേറ്റിൽ നിന്നും CPMലേക്ക്, CPMൽ നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക്, തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഇപ്പോൾ BJP യിലേക്ക്. രാഷ്ട്രീയമായി പല നിലപാടുകളും മിഥുൻ ചക്രവർത്തിക്കുണ്ടെങ്കിൽ പോലും സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ഒരൊറ്റ നിലപാടായിരുന്നു. സിനിമയെ സ്നേഹിക്കുക, പാവപ്പെട്ട ജനങ്ങളെ അതിലൂടെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു മിഥുൻ ചക്രവർത്തി എന്നും പറയേണ്ടി വരും. കാരണങ്ങൾ ഒരുപാടാണ്. 1976 അദ്ദേഹം സിനിമാ ജീവിതത്തിലേക്ക് എത്തുന്നത്. ആദ്യമായി അഭിനയിച്ച ചിത്രം മൃഗയ, മൃണാൾ സെന്റിന്റെ സംവിധാനത്തിൽ. ആ ചിത്രത്തിൽ തന്നെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യവും കൂടിയായിരുന്നു അത്. അത് മിഥുൻ ചക്രവർത്തി സ്വന്തമാക്കി. 1978 അദ്ദേഹം ബംഗാളി ചലച്ചിത്ര ലോകത്തേക്ക് എത്തുകയും ചെയ്തു. 1980 ശേഷം പിന്നെ കാണുന്നത് മിഥുൻ ചക്രവർത്തിയുടെ ഇറയായിരുന്നു. അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായി മാറി. യുവാക്കൾക്കിടയിൽ അദ്ദേഹം ഒരു താരരാജാവായി മാറി. ആബാലവൃദ്ധം ജനങ്ങൾക്കിടയിലും മിഥുൻ ചക്രവർത്തി എന്ന പേര് തിളങ്ങി നിന്നു. ബോളിവുഡ് ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹം ആറാടുകയായിരുന്നു. 1982 ഡിസ്കോ ഡാൻസർ എന്ന ചിത്രം ഏറ്റവും വലിയ ബിസിനസ് നേടുന്ന ചിത്രമായി അക്കാലത്ത് മാറുകയും ചെയ്തത് മിഥുൻ ചക്രവർത്തിയുടെ പേരിലായിരുന്നു. 1 ബില്യൺ രൂപയായിരുന്നു ആ ചിത്രത്തിൻ്റെ മൊത്തം കളക്ഷൻ സ്വന്തമാക്കിയിരുന്നത്. അതിൻ്റെ ബിസിനസ് വാല്യൂ അത്രമാത്രമായിരുന്നു. മിഥുൻ ചക്രവർത്തി അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു 1980 മുതൽ 90 വരെ. അതിനിടയിൽ ഒരു ദുരന്തം സംഭവിക്കുകയുണ്ടായി. മിഥുൻ ചക്രവർത്തിക്കല്ല, വെസ്റ്റ് ബംഗാളിൽ ഒരു മഹാപ്രളയം 1986 സംഭവിച്ചു. മുഖ്യമന്ത്രിയായ ജ്യോതി ബസു മിഥുൻ ചക്രവർത്തിയെ കാണുകയാണ്. എന്നിട്ട് ആവശ്യപ്പെടുന്നത് ഈ പ്രളയം ആയി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്കൊക്കെ വീട് വെച്ച് നൽകണമെന്നത് സംബന്ധിച്ചാണ്. 100 വീടുകളെങ്കിലും സംഘടിപ്പിക്കണം എന്നുള്ളൊരാവശ്യവുമായി അദ്ദേഹം എത്തുകയാണ്. മിഥുൻ ചക്രവർത്തി താര മൂല്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാത്രമേ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ജ്യോതി ബസു പറഞ്ഞു. കാരണം സർക്കാരിൻ്റെ കയ്യിൽ ആ സമയത്ത് പണമില്ല എന്നും പറഞ്ഞു. ഒരു സ്റ്റേജ് ഷോ ചെയ്യുക എന്നുള്ളൊരാവശ്യവുമായിട്ടായിരുന്നു ജ്യോതി ബസു മിഥുൻ ചക്രവർത്തിയെ കാണാൻ ചെല്ലുന്നത്. മിഥുൻ ചക്രവർത്തി അത് സമ്മതിക്കുകയും ചെയ്തു. കൂട്ടിന് 2 പേരെ വിളിച്ചു, അമിതാഭ് ബച്ചനെയും രേഖയും. ഇവർ 3 പേരും ആ സമയത്ത് ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെയല്ല, ലോകത്തിലൊട്ടാകെ തന്നെ ഇവരെ അറിയാത്തതായുള്ള ജനങ്ങളില്ല. ഇവരെല്ലാവരും ആ സമയത്ത് തിളങ്ങി നിൽക്കുകയായിരുന്നു. അങ്ങനെ അമിതാഭ് ബച്ചൻ, രേഖ, മിഥുൻ ചക്രവർത്തി ഇവർ 3 പേരും ചെയ്ത് ഒരു സ്റ്റേജ് ഷോ ആരംഭിക്കുകയായിരുന്നു. അത് കാണാൻ തടിച്ചുകൂടിയ ജനങ്ങൾ ഒട്ടാകെ വന്നു. കോടികളാണ് ആ സ്റ്റേജ് ഷോയിൽ നിന്നും ഉണ്ടാക്കിയത്. അതിൽ നിന്നും 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ മിഥുൻ ചക്രവർത്തി അത് സർക്കാരിന് കൈമാറി. അങ്ങനെ ഒരു തികഞ്ഞ മനുഷ്യസ്നേഹിയും കൂടിയായിരുന്നു അദ്ദേഹമെന്ന് എടുത്തു സൂചിപ്പിക്കേണ്ടി വരും. നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ നിന്നും അടിയുറച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ അതുമായി മുന്നോട്ട് പോയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു അപകടം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനിയൻ ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും മരണപ്പെടുകയും ചെയ്തതോടെ മിഥുൻ ചക്രവർത്തി നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ നിന്നും മാറാൻ വരെ തീരുമാനിച്ചു. 1980 ഖ്വാജ എന്ന സംവിധായകൻ നക്സലേറ്റ് എന്ന ചിത്രവുമായി മിഥുൻ ചക്രവർത്തിയെ സമീപിക്കുമ്പോൾ പോലും അദ്ദേഹം അതിൽ നിന്നും പിൻവാങ്ങാൻ വേണ്ടി കുറേ വട്ടം ശ്രമിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പക്ഷേ ഖ്വാജ നിർബന്ധം പിടിച്ചു. തനിക്ക് മറ്റൊരാളെ ഈ റോളിൽ സങ്കല്പിക്കാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെ മിഥുൻ ചക്രവർത്തി ആ റോൾ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം നക്സലേറ്റ് പ്രസ്ഥാനത്തിൽ നിന്നും വന്ന ആളാണ് താനെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തൻ്റെ സിനിമാ കരിയറിനെ ബാധിക്കുമെന്നതായിരുന്നു മിഥുൻ ചക്രവർത്തിയുടെ വാദം. അതുകൊണ്ട് തന്നെയാണ് ഗൗരംഗ ചക്രവർത്തി എന്ന പേര് അദ്ദേഹം മിഥുൻ ചക്രവർത്തിയാക്കി മാറ്റിയത് പോലും. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയ അദ്ദേഹം അപ്പോഴാണ് ആ പേര് സ്വന്തമാക്കുന്നത്. തിയേറ്റർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു മിഥുൻ ചക്രവർത്തിയുടെ ജീവിതത്തിൻ്റെ തുടക്കം. നക്സലേറ്റ് പ്രസ്ഥാനത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ജനങ്ങളിൽ അവബോധ പരിപാടികൾ ഉണ്ടാക്കാനും ഒക്കെ തന്നെ അദ്ദേഹം ആ നക്സലേറ്റ് പ്രസ്ഥാനത്തിലൂടെ ശ്രമിക്കുകയും ചെയ്തു. പിന്നീടായിരുന്നു CPMലേക്കുള്ള കൂടുമാറ്റം. അപ്പോഴായിരുന്നു വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായ ജ്യോതി ബസുവുമായി അദ്ദേഹം നല്ല കൂട്ടാകുന്നത്. പിന്നീട് ജ്യോതി ബസു മാറി ബുദ്ധദേവ് ഭട്ടാചാര്യ ആയതിനു ശേഷം മിഥുൻ ചക്രവർത്തി മെല്ലെ പാർട്ടിയിൽ നിന്നും മാറുകയായിരുന്നു. ബുദ്ധദേവ് ഭട്ടാചാര്യ മിഥുൻ ചക്രവർത്തിയെ ഗൗനിച്ചില്ല എന്ന് തന്നെ പറയാം. പിന്നീടായിരുന്നു
കോൺഗ്രസിൻ്റെ വളർച്ച വെസ്റ്റ് ബംഗാളിൽ സംഭവിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ശക്തമായി വരുന്നതിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറുകയും ചെയ്തു. രാജ്യസഭയിൽ 2014 അദ്ദേഹം അംഗവുമായി. 2 വർഷമായിരുന്നു അദ്ദേഹം രാജ്യസഭയിൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. 2016 രാജ്യസഭാ അംഗത്വം രാജിവെച്ചതിനു ശേഷം 5 വർഷക്കാലത്തിൽ മിഥുൻ ചക്രവർത്തി മിണ്ടാതിരുന്നു. 2021 February 2 അദ്ദേഹം BJP അംഗത്വം സ്വീകരിക്കുന്നത്. 2023 കബൂളിവാല എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഇപ്പോൾ സിനിമാ ജീവിതവും അവസാനിപ്പിച്ചിരിക്കുകയാണ്. സിനിമകളുടെ തുടക്കം പറയുകയാണെങ്കിൽ മിഥുൻ ചക്രവർത്തിയിൽ തുടങ്ങേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറുതായല്ല. 1976 അദ്ദേഹം ആദ്യത്തെ ചിത്രത്തിൽ തന്നെ ദേശീയ അവാർഡ് സ്വന്തമാക്കി എന്ന് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ പോലും അതിനുശേഷം മിഥുൻ ചക്രവർത്തി എന്ന താരം സൂപ്പർ താരമായി മാറിയ ഒരു വളർച്ചയുണ്ട്. 1982 ഡിസ്കോ ഡാൻസർ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ജനപ്രീതി ജനമൂല്യമൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. 90 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഈ പൈസ തനിക്ക് ഒറ്റയ്ക്കായി അല്ലാതെ എല്ലാവർക്കും വീതിച്ചു നൽകാൻ വേണ്ടിയിട്ടാണ് മിഥുൻ ചക്രവർത്തി ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ആരാധന ജനങ്ങൾക്ക് മിഥുൻ ചക്രവർത്തിയോട് ഉണ്ടായുകയും ചെയ്തു. 1990 അദ്ദേഹം ഒരു നിർമ്മാണ കമ്പനി തന്നെ ഉണ്ടാക്കുന്നത്. ഊട്ടി ബേസ്ഡ് ആയിട്ടായിരുന്നു ആ നിർമ്മാണ കമ്പനി വരുന്നത്. ആ നിർമ്മാണ കമ്പനിയിൽ നിന്ന് 100 ഹിന്ദി ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിക്കുകയും ചെയ്തു. ചിലത് പരാജയപ്പെടുകയും ചിലത് വൻ വിജയമായി മാറുകയും ചെയ്തു. അങ്ങനെ മിഥുൻ ചക്രവർത്തി പണം സംഭരിക്കാൻ കൂടുതലായി തുടങ്ങി. സിനിമയിൽ നിന്നും അഭിനയിക്കുന്നതിലുപരി നിർമ്മാണത്തിലൂടെയും അദ്ദേഹം പണം സ്വരൂപിക്കാൻ തുടങ്ങി. അങ്ങനെ സിനിമാ ജീവിതത്തിൽ നിന്നും അദ്ദേഹം പതിയെ നായകസ്ഥാനത്ത് നിന്ന് പിൻവലിഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും 1995 ശേഷം സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും മറ്റുള്ള താരങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ മിഥുൻ ചക്രവർത്തിക്ക് സഹനടൻ വേഷങ്ങളിലേക്ക് ഒതുങ്ങിപ്പോവേണ്ടി വന്നു. 3 നാഷണൽ അവാർഡാണ് മിഥുൻ ചക്രവർത്തി സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമായ മൃഗയെ ഉൾപ്പെടുന്നു. 1993 അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം കിട്ടി. അതോടൊപ്പം തന്നെ 1996 സ്വാമി വിവേകാനന്ദ എന്ന ചിത്രത്തിൽ മികച്ച സഹനടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് സ്വന്തമാവുകയും ചെയ്തു. രാഷ്ട്രീയ ജീവിതത്തിലും ട്വിസ്റ്റിൻമേൽ ട്വിസ്റ്റ് ആയിരുന്നു. പലർക്കും സംശയമുണ്ടാകാം, നക്സലേറ്റ് ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ BJPയിൽ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളത്. കാരണം ആദ്യം മുതലെയുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സ്ഥിരത മിഥുൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് സ്വന്തമാക്കുന്ന വേളയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് എക്സിൽ കുറിച്ചിരുന്നത് തൻ്റെ സിനിമയ്ക്കുള്ള സമഗ്ര സംഭാവനകൾക്കുള്ള പുരസ്കാര നേട്ടമായിട്ടാണ് പറയുന്നത്. ഈ വർഷം തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. മിഥുൻ ചക്രവർത്തി ഒരു താരമല്ല, ഒരു പ്രസ്ഥാനം തന്നെയാണ്. പ്രത്യേകിച്ച് 1975 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്തിൽ ഹിന്ദി സിനിമാ പ്രേമികൾക്കൊക്കെ തന്നെ മിഥുൻ ചക്രവർത്തിയെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത്രമാത്രം അദ്ദേഹം സിനിമ ജീവിതത്തോട് തന്നെ മുന്നോട്ട് പൊക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. സിനിമാ മേഖലയിൽ തന്നെ ഒരു താരരാജാവായിരുന്നു അദ്ദേഹം. ആദ്യം തന്നെ അദ്ദേഹത്തിന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയ സമയത്ത് തന്നെ സിനിമാ മേഖലയുമായുള്ള എല്ലാ രീതിയിലുമുള്ള ബന്ധങ്ങളും അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു നായകന് പ്രത്യേകിച്ച് ഒരു സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ മാസ് മസാല സിനിമകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന തരത്തിൽ അദ്ദേഹം ഒരു സ്റ്റഡി തന്നെ നടത്തി. അദ്ദേഹം ഡാൻസ് പഠിച്ചു, ആയോധന കലകളിലൊക്കെ അഭ്യസിക്കുകയും ചെയ്തു. ഡാൻസിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തെ കടത്തിവെട്ടാൻ പോലും ആരുമില്ലാതിരുന്ന ഒരു കാലഘട്ടവും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ വേണ്ടി വൻ ജനാവലി കൂട്ടം കാത്തിരുന്ന ഒരു വേളയും കൂടി ഉണ്ടായിരുന്നു. ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററിൽ റിലീസാവുന്ന വേളയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം അദ്ദേഹത്തിൻ്റെ സിനിമാ പോസ്റ്റർ കണ്ടുകൊണ്ട് മാത്രം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടവും കൂടി മിഥുൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ അനൗൺസ്മെൻറ്റ് മുതൽ തിയേറ്ററുകളിൽ ഒരിക്കൽ പോലും നിരാശപ്പെടില്ല എന്നുള്ള ഉറപ്പിന്മേൽ ആരാധകർ ഒഴുകിക്കൊണ്ടിരുന്നു. മറ്റ് താരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മിഥുൻ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറപ്പ് എപ്പോഴും പ്രേക്ഷകർക്ക് മേൽ ഉണ്ടായിരുന്ന ഒരു ഘട്ടവും കൂടിയായിരുന്നു അത്. ഇന്ന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹം 8 70th ദേശീയ ചലച്ചിത്ര പുരസ്കാര മേളയിൽ സ്വീകരിക്കാനിരിക്കെ സിനിമാ മേഖലയിൽ അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകളുടെ ഒരു കൂട്ടായി തന്നെ അത് വായിക്കാം.